ധരിക്കരുത് കൗസു, ഒരു രണ്ട് അത് പറയും. അത് മതിയായിരുന്നു, അഞ്ചു പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു. നിനക്ക് മാത്രല്ല, എനിക്ക് സ്കൂളിൽ തലയുറുത്ത് നടക്കാൻ പറ്റണില്ല. എന്റെ ഉറ്റ പിന്നെ എന്റെ ഉറ്റ യമുന എന്ത് ധരിക്കും? ചെലപ്പോ ചുരിദാറായിരിക്കും. അതല്ല, എന്തൊരു വിചാരിക്കും, അഞ്ചു പിള്ളേരുടെ അമ്മ. ഓ ദേ നോക്ക്, അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ, നമുക്ക് അത് മതി. എന്ന് വെച്ച് മൂന്ന് കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു? കളയണ്ട, യമുന വരുമ്പോ നമുക്ക് രണ്ട് പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാ മതി. മൂന്ന് പേരെ മുറിയിലിട്ട് പൂട്ടാം. കൗസു മിണ്ടാതിരുന്നാ മതി. കല്യാണി, ശശികുട്ട, ശങ്കര, എന്താമേ? മക്കളെ, നിങ്ങൾ മൂന്ന് പേരും ഈ മുറി മിണ്ടാതിരുന്നോ. അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നേ അറിയരുത്. യമുനെ കാണാൻ ഞങ്ങൾ എപ്പോഴേ ഒരുങ്ങിയിരിക്കുക. ഞങ്ങൾക്കും യമുനെ കാണണ്ടേ. അമ്മ പിന്നെ കാണിച്ചു തരാം മക്കളെ. ഞങ്ങൾക്ക് ഇപ്പൊ കാണണം. അയ്യോ, എന്റെ പൊന്നും കൊടുത്ത് പോരല്ലേ, അമ്മ കാണിച്ചു തരാം. വാ വാ, മൂന്ന് കുട്ടികളെ മുറിയിലിട്ട് പൂട്ടിയിരിക്കണു. പ്രസവിച്ചു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. നാടല്ലല്ലോ മുതു കളവിക്ക്. പ്രായം കുറച്ച് കാണിക്കാൻ നന്ദേട്ടനെ വള്ളി നിക്കലോ ഭാഗ്യം. അങ്ങനെ വിട്ടൂടാ, എനിക്ക് പ്രായം ഒന്ന് കുറച്ച് കാണിക്കണം. എന്താ ഒരു വഴി? പ്രത്യേകിച്ച് വഴിയൊന്നും നോക്കണ്ട ആനന്ദം. പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ചു തന്നിരിക്കല്ലേ. ഒരു 25-നപ്പുറം പ്രായം മതിക്കില്ല. 25-ഓ? അയ്യോ, അതിത്തിരി കൂടുതല. ഡേ, നിങ്ങൾ ഇനി ശരിക്കും നോക്കിയിട്ടുണ്ടോ? പെണ്ണ് കാണാൻ വന്നപ്പോ നിന്നെ ശരിക്കും നോക്കാഞ്ഞതാണല്ലോ എനിക്ക് പറ്റിയ തെറ്റ്. അല്ല, ശരിക്കും നോക്കാമെന്ന്. എന്ന് നോക്കിയേ? നോക്കി. ഇനി ഒന്നോട് നോക്കിയേ, കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ്? എടുക്കുമ്പോ തന്നെ 5 വയസ്സിന്റെ കുറവുണ്ട്. എന്നാൽ യമുനയുടെ മുമ്പിൽ ഞാൻ കണ്ണട വെക്കുന്നില്ല. അന്ന് നീ യമുനയുടെ വീട്ടിൽ പോയപ്പോ കണ്ണട വെച്ചില്ലേ? അത് കൂളിംഗ് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. അയ്യോ ആനന്ദ്, നീ തട്ടിത്തറഞ്ഞ് വീഴില്ലേ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്താ മതി. അമ്പടി കേമികളെ, പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട കണ്ണട മാറ്റി വെക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുന്റെ അടുത്ത കളി പോയിട്ട് എത്ര നേരെ മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പെറുക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി. മഹാഭാഗ്യം. എന്റെ ഇന്ദു വെറുതെ കണ്ട കടച്ചവണയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയും ലുക്കില്ലേ? എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്, എന്റെ തലവീതി. എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം? നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോ ഒക്കെ ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ? എടിയാ, അത് എക്സിക്യൂട്ടീവ് ലുക്ക്. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? ആ ദേ, ഒരു അപേക്ഷയുണ്ട്. നീ യമുനാ റാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്, പറയുമോ? അത് പിന്നെ ശീലായി പോയി, എന്നാലും പറയൂല. എവിടെയാ അത്? ഇതാ. അയ്യോ, ഇത് നീളം വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ ആര്? നീലി ബൃങ്കാദിയുടെ മോഡലാ. ഇങ്ങോട്ട് തിരിഞ്ഞു കൂടി. ചൂടാ വേണ്ട, നിങ്ങളുടെ കമ്പനിയുടെ തൈല് തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. ഹെറോയിൻ. എന്റെ ചിന്ന പയ്യൻ, യമുനാ റാണിക്കൊരു മാമിയുണ്ട്, സന്താനവല്ലി. കേട്ടിട്ടുണ്ടോ? അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു? ഈ സന്താനവല്ലി ആ യമുനാ റാണിയെ സിനിമയിൽ കൊണ്ടു. അപ്പൊ സകല ചരിത്രവും അറിയാല്ലേ. പിന്നെ പക്ഷെ ഇപ്പൊ ഒരു അക്കിടി വെച്ചേടേ, യമുനാ റാണി വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കി എന്റെ പളനീദർശനം ഞാൻ മാറ്റി വെച്ചേനെ. ഡേ, ഈ മൊട്ടത്തല കണ്ട എനിക്കല്പം പ്രായക്കുള്ളു തോന്നിക്കോടെ. ഇല്ല മുതച്ച, ഓൾഡ് ഇസ് ഗോൾഡ്. ഇനി ഒരു കോണാം കൂടി ഉടുത്തു നിന്നാ മതി. മഴ മഴ കുടകുട പരിസരത്തിലെ പിള്ളേരുടെ പ്രായം തോന്നൂ. കൂടുതൽ തോന്നിയാലും വലിയ കുഴപ്പമില്ലടേ. സൈലബാന് ദിലീപുമാരെ കിട്ടുമ്പോ ദിലീപുമാരുടെ പ്രായം എത്രയായിരുന്നു? അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാമെന്ന് തന്നെ. പ്രായ ശരീരത്തിനെ ഉണ്ട്, മനസ്സിനില്ലടേ. ഇവള് എത്രായില്ലേ? ഒന്ന് തഞ്ചപ്പെടും മുത്തച്ഛ, ഇപ്പൊ എത്തും. അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത് മനസ്സിലാക്കാം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണ. ഓ, നാളല്ലല്ലോ. പരമേശ്വര, നീ എന്റെ മരുമകനാണേലും ഒരു പഴഞ്ചനാടെ. നിനക്ക് സിനിമയും പാട്ടും കൂത്തൊന്നും വേണ്ട. ഞാനങ്ങനല്ല, ഒരു കലാകൃതിയുള്ള. ശരിയാ, കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവില് നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയമുണ്ടെന്ന്. ദേ, ഒരു കാര്യം, പത്മാവതിയുടെ അച്ഛനായോണ്ടാ ഞാൻ ക്ഷമിക്കണേ. ഒരു അപേക്ഷയുണ്ട്, നിങ്ങളോ നന്നാവില്ല. ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴി തെറ്റിക്കരുത്. നിന്റെ
കവളന്താ ചുവന്നു കിടക്കുന്നത് വല്ലതും തേച്ചോ ഏയ് ഞാനൊന്നും തേച്ചില്ല ജന്മനാ എന്റെ മുഖം അങ്ങനെയാ അസൂയ മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു ഞാൻ സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നേ ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും ഓ അങ്ങ് തോന്നിച്ചോട്ടെ ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ മുണ്ടും നേരിത് മതിയായിരുന്നു അതാ സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഗെറ്റപ്പാ ഓ പിന്നെ അയ്യേ ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം ഞാൻ അങ്ങ് സഹിച്ചു ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും ഇതാണ് മാച്ചസ് എന്ന് അതൊക്കെ പോട്ടെ എന്നാ എനിക്കൊന്ന് പറയാനുണ്ട് ഞാനാണല്ലോ ഏറ്റവും മൂത്തത് യമുന വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്കാ നാക്കെടുത്ത യമുന ഇംഗ്ലീഷേ പറയൂ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ ആദ്യം എന്റെ മുറി വരട്ടെ കാണാലോ പൂരം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരൂ ഞങ്ങള് സമപ്രായക്കാരല്ലേ ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം അത് ശരി ഇതെന്താണ് എന്റെ കൂട്ടുകാരി ഭവാനിയുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചതാ ഇതൊന്ന് കെട്ടിത്തന്നേ എന്റെ പൊന്നും കൊടുത്ത ചേച്ചിയല്ലേ ഇത് എനിക്ക് തരോ എനിക്കിതാ ചേച്ചി അപ്പൊ രണ്ടുപേർക്കും വേണം അല്ലേ എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു ഒടുവിൽ നീ അത് ഇന്ദുവിന് എന്തു പറയുന്നു സമ്മതിച്ചു ആ എന്നാ ഇതൊന്ന് കെട്ടിത്താ ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ ഒരു മുടിയും വെളുത്തിട്ടില്ല ചേട്ടത്തിയുടെ ഒരു കരവരുതേ നീയും മുട്ട് മോശമല്ല നീയ ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട് പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ആ മിക്കവാറും ഞാൻ ജോലികളെ മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക സമയം നന്നായി എന്ന് പറഞ്ഞാ മതിയല്ലോ അയ്യോ ഏട്ടത്തി ഇന്ന് ക്രിക്കറ്റ് ഇല്ല ഫോൺ ആരുടെ കയ്യില ചേട്ടാ കൗസ് എടുത്തിടയില്ല അയ്യോ ചേച്ചി എനിക്ക് മൂന്നാല് പേരെ വിളിക്കണായിരുന്നു യമുന ഇറങ്ങിന്ന് പോയി നോക്കി അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടൂടെ തേച്ചു വെച്ചിട്ടുണ്ട് അർദ്ധരാത്രിക്ക് കൊടപിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ നോക്കട്ടെ ചന്ദ്രു ഞാൻ വീരവിക്രമ പിള്ള ഇവരുടെ അമ്മയുടെ അച്ഛൻ യമുനയുടെ മാമി സന്താനം വന്നിട്ട് ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട് മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഓഹോ സന്താന വലി ഒന്ന് കാരണമായിരുന്നല്ലോ ഞാൻ ഇപ്പൊ യമുനയുടെ ഫാന പെണ്ണേ കണ്ടേ ആറ് പ്രാവശ്യം കണ്ട് യമുന മലമുകളിലേക്ക് കേറി പോകുമ്പോ വില്ലൻ കടന്നു പിടിക്കുന്നു ആ സമയത്ത് യമുനയുടെ ഒരു ഡയലോഗ് ഉണ്ട് കടപ്പട പറയട്ടെ മാഡം പ്ലീസ് ചേച്ചി നെക്ലസും മൊബൈലും യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ല തീരുമാനിച്ചത് വലിയ ആളെ അവഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു തരൂലേ അതിന് ഞാനെന്ത് പഠിച്ചു ചേച്ചി വേഗം തരൂല്ല കൊടുത്തേക്ക് കൗസു മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു പ്രൊഫഷൻ എന്ന് പറയാൻ ഹൈക്കോർട്ടിൽ ക്ലാർക്കാണ് പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാ ഐ വാസ് ആൻ ആക്ടർ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു സി നൈസ് താങ്ക് യു മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും എന്നെ ഒന്ന് സഹായിക്കണം സോറിങ്ങ ഞാൻ ഇങ്ങ വന്നതേ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർക്കാഹ എല്ലാരും ആ സോഷ്യൽ അറിയാം എന്നാലും ഒരു ചാൻസ് തരാൻ നോക്കൂ ഒരു സീൻ മതി ഞാൻ ശിവാജി നിഷ്ണ പോലെ അഭിനയിക്കും വന്നത് വരാതത് തന്നത് തരാതത് കേട്ടത് കിടക്കാതത് സരി സരി ഞാൻ ഡയറക്ടർ സാർ കിട്ട സൊല്ലേ ഉങ്ക മിസ്സസ് എങ്ക നെക്ലസ് മാറണ്ടേ എന്നാ ഇതെല്ലാം എങ്ങൾക്ക് യൂസ്ഫുൾ
ഉങ്ങളെ മാതിരി ഹൗസ് വൈഫ്ക്ക് തേവയാ ചേട്ടൻ എപ്പോഴും ബിസി അല്ലേ പരിചയപ്പെട്ടില്ലേ ഹൈക്കോർട്ടിലെ ലീഡിംഗ് അഡ്വക്കേറ്റ് ആ പറഞ്ഞില്ലേ സിനിമാ ക്രേസ് ഉള്ളവരാ ഇപ്പോ ഇവിടെ നടക്കുന്ന ഷൂട്ടിംഗിന്റെ റിപ്പോർട്ട് ഉണ്ട് റിപ്പോർട്ട് ഇവിടെ സീക്രമാ വന്നിരിക്കേ എനിക്ക് മലയാളം അറിയില്ല കൊഞ്ച് പഠിച്ചു ചൊല്ലീങ്ളാ വായിക്ക എന്നാച്ചേ ഇല്ല ഒന്നുമില്ല ആനന്ദവല്ലിക്ക് കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റൂല 2.5 ആ പവർ ഞാൻ വായിക്കാം വരൂ ഞങ്ങളുടെ മുറിയിലേക്ക് പോവാം ഓക്കേ വാങ്ങ അങ്ങനെ എന്നെ കൊച്ചാക്കട്ട അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് ഇവനെ അറിയിച്ചിട്ടെന്നെ കാര്യം ആഹാ നിങ്ങൾ ഹിന്ദി വാദ്യരാ വൈദ്യരല്ല ഹിന്ദി മാഷ നിങ്ങൾ എല്ലാരും ரொம்ப തമാശയ பேசுறீங்களே எனக்கு ஹிந்தில ஒரு சான்ஸ் கிடைச்சிருக்கு கொஞ்சம் ஹிந்தி படிக்கணும்னு ஆசை அச்சா நான் ஹிந்தி படிப்பிக்காலோ പക്ഷേ ஒரு கண்டிஷன் എൻ്റെ വൈഫ് അറിയരുത് അതെന്നെ കൗസല്യയെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമമൂത്ത് കെട്ടിയത് ഓ ലവ് മാരേജ് ആ പ്രേം ശാദി ആദി പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവൾ സമ്മതിക്കില്ല ഭയങ്കര സംശയ പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക് മുഖസ്തുതി പറയല്ല ആപ് ബഹുത് സുന്ദരേ ഇസ് ഇറ്റ് താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ് നിങ്ങ രൊമ്പ റൊമാൻറ്റിക് യെസ് ഐ മീൻ ഇറ്റ് ഉങ്ക സംസാരമോ ബ്യൂട്ടിഫുൾ കറക്റ്റ് എൻ്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത് എന്ത് ചെയ്യാം അതൊരു വീക്ക്നെസ് ആയി പോയി അന്ത സംസാരം ഇല്ല സംസാരം മനവി ഉങ്ക വൈഫ് ഓ സംസാരം ഒരു മിനിസാരം ആ പടം ഞാൻ കണ്ടിട്ടുണ്ട് അവളറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം പത്ത് ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം ഡിഫിക്കൽട്ട് എന്നാ വേണ്ട ഏയ് ഒന്നുമില്ല ഞാൻ ലീവ് എടുക്കാം അപ്പൊ ട്യൂഷൻ എന്ന് മുതൽ തുടങ്ങണ്ടത് ഓക്കെ പക്ഷെ അവൾ അറിയരുത് ഉങ്ക കൊടുത്തീങ്ങളാ രണ്ടു കുട്ടികളെ ഉള്ളു അത് മതിയെന്ന് വെച്ചു ഇല്ലേ ചെറിയ കുടുംബം സന്തോഷ കുടുംബം ഐ ഡോണ്ട് അഗ്രി വിത്ത് യു എനക്ക് കല്യാണം ആണ് അഞ്ചു കുഴഞ്ഞെങ്കിലാവത് വേണമെന്ന് ആശ അഞ്ചു കുട്ടികളോ മക്കളെ യമുനയ്ക്ക് നിങ്ങളെ കാണണോന്ന് വേഗം ചെല്ല് ഇതും കുഴഞ്ഞെങ്കിൽ തന്നെ അല്ല അനാഥ കുട്ടികളാ ഈ വീട്ടിലെ വളരുന്നേ ഞങ്ങളെ അച്ഛ അമ്മന്നേ വിളിക്കൂ പാവം ഇന്ന് മൂന്ന് പേരും ഓർഫൻസാ അതെ അത് അഞ്ചും ചേച്ചിയുടെ ഓർഫൻസാ ഈ രണ്ടുപേരുമാ ഞങ്ങളുടെ ഓർഫൻസ് എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കളെന്നല്ലേ കഴുതേ ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരെന്ന അർത്ഥം അറിയാമല്ലേ പറയാൻ പോരുത് ശരി വരൂ സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ഒട്ടും ചെലവാകുന്നില്ല ഇത് തേച്ചു കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി ഇല്ല ചൊറിഞ്ഞു പൊട്ടുന്നില്ല എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രഹസ്യം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു അത് തന്നെയാ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള മൂന്ന് നെക്ലേസുകളാ ഇവർക്കുള്ളത് എന്നാ ഒത്തൊരുമൈ എന്താ അത് തമിഴാടി നിങ്ങൾ മൂന്ന് എരുമകൾ ഒരുപോലാണെന്ന് ഒറ്റരുമൈ ഒന്ന് പോചേട്ടാ അധികം ആട്ടണ്ട ഊരി പോരും ഹായ് അഴകാന കൂന്തൽ കുന്തമോ
കുന്തമല്ലടി കുന്തല്ലേ തലമുടി കാടുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം പക്ഷെ എനിക്ക് ഇതൊരു ഭാരമായിട്ടാ തോന്നണേ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റ് വരെ മുടിയുണ്ട് ഓ ഹെറിഡിറ്ററി ഏയ് ആയി നിന്നെ തേക്കില്ല നല്ല കാച്ചെണ്ണ തേക്കണത് ഹായ് അമ്മ ചേച്ചി ഹായ് അമ്മേ മൂന്ന് കഴിക്കാറായി ഇതാ വരുന്നു എന്താ അയ്യോ എന്റെ തലമുടി മാറ്റിക്ക ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല മൂന്ന് പേരും കുക്കിംഗിൽ എക്സ്പെർട്ടാ കൗസു ഇടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുള്ളി എരിക്കാനും പൊരിക്കാനും ഇന്ദുമതി സ്പെഷ്യലിസ്റ്റ് കൗസുവിന്റെ മുരിങ്ങയ്ക്ക് അവിയൽ വളരെ പ്രസിദ്ധ വാട്ട് മുരിങ്ങയ്ക്ക് അവിയൽ അബ്ടിനാ ഹിന്ദിയിൽ അതിനെ മുരിങ്ങയ്ക്ക് അവിയലേ ഹേ എന്ന് പറയും ചിക്കൻ അല്പം മുട്ടാണെന്ന് തോന്നുന്നു നോ നോ ഐ ആം എ പ്യുവർ വെജിറ്റേറിയൻ എനിക്ക് കൊഞ്ചോ റൈസ് തൈര് സാലഡ് ഇതെല്ലാം പോതു അയ്യോ ഇതൊക്കെ പിന്നെ ആര് കഴിക്കും സോറിങ് സസ്യഭുക്കാണല്ലേ ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് എമുനാറാണ് എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത് റെഡി സ്റ്റൈലായിട്ടുണ്ട് മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ എത്ര താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ മിസ് യമിനിയുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ നോ ദേർസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് ഫിലിംസ് ഇൻ റിയൽ ലൈഫ് കാതൽ ലവ് പുനീതമാനത് ഇല്ലേ തമ്പി അക്കാര്യത്തിൽ എന്നെയും കൗസൂനെയും കണ്ടു പഠിക്കണം ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു ലവ് എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു പ്രേമം ദിവ്യമാണ് അനശ്വരമാണ് അത് വാക്കിലും മധുരത്തിലും ഒക്കാനുള്ളതല്ല ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല കുറച്ചുകൂടെ അടുത്ത് തന്നെ അടുത്ത ഫാമിലി വരട്ടെ ആ മുംബൈയിൽ ഇങ്ങ അടുത്തോളം പോസ് ചെയ്തേ അങ്ങോട്ട് നീങ്ങി നിൽക്ക് അങ്ങോട്ട് ചേർന്ന് നിൽക്ക് മനുഷ്യ അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു ഒടുവിന് പിരിച്ചെടുക്കാൻ പ്രയാസാവും ആനി ഇനിയാണ് ബാക്കി ഞാനും എവിടെയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ സ്റ്റാപ്പ് അടിയടേ എവിടെ സ്പൈസിംഗ് വരട്ടെ എന്നാച്ചേ എന്ത് പറ്റി ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ് ചന്ദ്രു ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ ഓക്കെ ഐ ആം ഗോയിങ് താങ്ക്സ് ടു ഓൾ ഓഫ് യു ഇനി മക്കളെല്ലാവരും പോയി കളിച്ചേ കൊള്ളാക്കിയില്ലേ എല്ലാവരും കൂടി ചളാക്കിയില്ലേ സർവ പൂച്ച പുറത്തായി പുറത്താക്കിയത് ആരാ ഇവിടുത്തെ പെണ്ണുങ്ങളാ പെണ്ണുങ്ങളാ ഞാൻ എന്തിനാ
മൂന്ന് പിള്ളേരെ തുറന്നുവിട്ട് ആനന്ദമില്ലേ നടിച്ചത്? ഞാൻ അഞ്ചു പിള്ളേരുടെ അമ്മയാണെന്ന് യമുന മനസ്സിലാക്കിയില്ലേ? എനിക്ക് കണ്ണു കാണലും ചേച്ചിയില്ലേ പറഞ്ഞത്? 2.5 പവർ വരെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ തിരിപ്പിന് വേണ്ടി വന്നപ്പോഴേ ചേച്ചിക്ക് അസൂയ. മനപൂർവ്വം കൊച്ചുകളെ പറഞ്ഞുവിട്ട് എന്റെ കൊച്ചാക്കിയതാ. ഈ ഏട്ടത്തിന് ഇംഗ്ലീഷ് ആകെ കുളമാക്കിയത്. നീ ഒന്ന് പറയണം, ഫോട്ടോ ക്ലോസറ്റിൽ എടുക്കണം പോലും. ഞാൻ ആകെ ചമ്മിപ്പോയി. ഓ, ഒരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. എന്നെ പോലും ഇവിടെ ഇംഗ്ലീഷ് ആര് പറയണം? എന്താ ഒരു ബഹളം? ആഹാ, അപ്പൊ പ്രശനം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ട്. ഇറച്ചിയിലാടേ തകരാറ്, വയറാകെ ഉരുണ്ട് വരണ്ട് കയറുന്നു. എന്തോ ഒരു മാർഗദർശം. കോർക്കായിരിക്കും, അല്ല പോർക്കായിരിക്കും. വീണ്ടും പ്രശ്നോടെ മാറി നിൽക്കണേ. എന്ത് പ്രതീക്ഷയോടെ പണം വാരി കോരി ചെലവാക്കിയത്? ഇനി യമുന ഈ പടി കയറും എങ്ങനെ കയറാൻ? പ്രേമോ വിവാഹം ഒക്കെ എടുത്തിട്ട് യമുന കൂടെ ഉണ്ടാക്കുന്നത് ചേട്ടനല്ലേ? നീ ഇപ്പൊ ഞാൻ മറ്റേ കൃഷ്ണ നന്ദ.